സോണിയാ ഗാന്ധിയുടെ വാക്കും ശീലവും ഓർമ്മിപ്പിച്ച് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങി. സോണിയ ഒരു വാക്ക് പറഞ്ഞാൽ ലോഹം ഇടിഞ്ഞു വീണാലും നടപ്പാക്കുമെന്നതിൻ്റെ തെളിവാണ്. തെലങ്കാന സംസ്ഥാനം രൂപീകരണമെന്നാണ് ഹൈദരാബാദിലെ വിജയഭേരി റാലിയിൽ രാഹുൽ തുറന്നടിച്ചത്. കർണാടക മോഡലിൽ തെലങ്കാനയ്ക്കുള്ള 6 വാഗ്ദാനങ്ങൾ സോണിയാഗാന്ധി പ്രഖ്യാപിച്ചു. 2 ദിവസത്തെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഹൈദരാബാദിൽ 10,000 പങ്കെടുത്ത വിജയഭേരി റാലിയിൽ സോണിയാഗാന്ധിയുടെ സാന്നിധ്യമായിരുന്നു അതിലെ തിളക്കം. തെലങ്കാനയുടെ രൂപീകരണത്തിന് വഴിവെച്ച അമ്മ എന്നാണ് സോണിയെ നേതാക്കൾ വിശേഷിപ്പിച്ചത്. വീടില്ലാത്തവർക്ക് വീടും സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ സാമ്പത്തിക സഹായം ഉൾപ്പെടെ 6 വാഗ്ദാനങ്ങളാണ് സോണിയാഗാന്ധി ആ റാലിയിൽ പ്രഖ്യാപിച്ചത്. തെലങ്കാന സംസ്ഥാന രൂപീകരണം പരിഗണിക്കുമെന്ന് 2004 ഒരു യോഗത്തിൽ സോണിയാഗാന്ധി ഉറപ്പു നൽകിയിരുന്നു. അത് പാലിച്ചതാണ് സോണിയാഗാന്ധിയുടെ പ്രത്യേകതയെന്നും രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറഞ്ഞു. ബി ജെ പിയും തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും അസറുദ്ദീൻ ഒവൈസിയും ഒരുമിച്ചാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ പ്രധാന നേതാക്കളെല്ലാം തെലങ്കാനയുടെ 119 മണ്ഡലങ്ങളിലേക്കും പുറപ്പെട്ടു. മാത്രമല്ല അംഗത്വ പ്രചരണം അവസാനിപ്പിച്ചപ്പോൾ തെലങ്കാനയിൽ 40 ലക്ഷം അംഗങ്ങളുണ്ടെന്നാണ് പാർട്ടി പറയുന്നത്. ഈ പാർട്ടി അംഗങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അംഗത്വ പ്രചരണം അവസാനിച്ചതോടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുത്ത യോഗവും നടന്നു. തെലങ്കാനയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. TRS-ൻ്റെയും BJP-യുടെയും കുത്തക വോട്ട് ബാങ്കുകളും നേതാക്കളെയും മാറ്റി ചിന്തിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വലിയ അധ്യായം തന്നെ തെലങ്കാനയിൽ രചിക്കപ്പെട്ടു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും 1,000-കണക്കിന് പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ്. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ കാണാൻ സാധിക്കുമത്രേ. സ്വന്തം പാർട്ടിയിൽപ്പെടാത്തവരെ ശത്രുതാ മനോഭാവത്തോടെ സർക്കാർ ക്രൂശിക്കുന്നുവെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. കോൺഗ്രസ് തിരിച്ചു വരണമെന്നും അതിന് താഴെ തട്ട് മുതൽ പ്രവർത്തിക്കണമെന്നും ജനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്നു അത്രേ. ചില തെറ്റുകൾ കോൺഗ്രസ് തിരുത്തണമെന്നും ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അവസരങ്ങളില്ലെന്നും താഴെത്തട്ടിലുള്ള ചില പ്രാദേശിക നേതാക്കൾ അഭിപ്രായപ്പെട്ടു. മതേതരത്വവും സാഹോദര്യത്വവും സംരക്ഷിക്കാൻ കോൺഗ്രസിനെ കഴിയുള്ളൂ. അത് സംരക്ഷിക്കൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണെന്നും പ്രാദേശിക നേതാക്കളെ ഈ ഉത്തരവാദിത്തത്തെപ്പറ്റി ബോധവാന്മാരാക്കണമെന്നും മത നേതാക്കളും സാമൂഹ്യ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടു. തെലങ്കാനയിൽ മുഴുവനായും CSI ക്രൈസ്തവ സഭ പരിപൂർണമായും കോൺഗ്രസിനെ പിന്തുണച്ചതും വിശ്വാസികളും പുരോഹിതരും നേതാക്കളെ കാണാനെത്തിയതും ശ്രദ്ധേയമായി. സംഘപരിവാർ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ദേശീയതലത്തിൽ കോൺഗ്രസിനെ കഴിയുള്ളൂ എന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത് തന്നെ. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാനുള്ള പുറപ്പാടിലാണ് കോൺഗ്രസ്. കർണാടക മോഡൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് കോൺഗ്രസ് അവിടെയും ലക്ഷ്യമിടുന്നത്.